ഫുഡ് ആൻഡ് നേച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു എപ്പിഷ്യ പ്ലാന്റിൻ്റെ കെയറും പ്രൊപ്പഗേഷനും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എപ്പിഷ്യ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഭംഗിയുള്ള ഇലകളാണ് കേട്ടോ. ഇലകളും അതേപോലെ തന്നെ റെഡ് പിങ്ക് പോലെയുള്ള പല കളറുള്ള പൂക്കളുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇലകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു ലൈനായിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു കവർ ലാൻഡ് കവറിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഹാങ് ചെയ്ത് എത്രയായിട്ട് പടർന്ന് പന്തരിച്ച് പിടിക്കാൻ, അതുപോലെ ഓരോ നോഡ്സിലും നമുക്ക് വേരുകളുണ്ടാവും. ഇഷ്ടം പോലെ തൈകൾ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ഓരോ നോഡ്സും നമുക്ക് പൊട്ടിച്ചെടുത്ത് അതൊക്കെ തൈകളാണ്, അതൊക്കെ ഓരോ തൈകളാണ്, എല്ലാതും ഓരോ തൈകളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല നന്നായിട്ട് വളരും. ആ വളരുന്ന എന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും ഇതിന് പറ്റില്ല. പക്ഷേ ആ സമയത്ത് ബ്രൈറ്റ് ലൈറ്റ് ലൈറ്റ് കിട്ടുകയും വേണം, എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് പറ്റുകയില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ. അപ്പോൾ അതുപോലെ തന്നെ ഫെർട്ടിലൈസറൊന്നും അധികം നമ്മൾ യൂസ് ചെയ്യേണ്ട. നമുക്ക് വളരാനുള്ള അത്യാവശ്യം വേര് പിടിക്കാനുള്ള മണ്ണും അതിൽ കുറച്ച് ചാണകപ്പൊടിയും ഉണ്ടായാൽ തന്നെ ഇതിൻ്റെ കാര്യം സെറ്റാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷനൊക്കെ നമുക്കിന്ന് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത് സാധാരണ ഇതിൽ ആഫ്രിക്ക അമേരിക്കൻ ഒരു പിന്നെ വെസ്റ്റേൺ പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്ലാന്റല്ല, ഒരു വെസ്റ്റേൺ പ്ലാന്റാണ്. പക്ഷേ അത് ഇപ്പോൾ നമ്മുടെ നാട്ടിലത് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു തൈ എടുത്തിട്ട് പറിക്കുന്ന രീതിയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിദേശ ഇനം, ഒരു അമേരിക്കൻ, ഒരു ആ ഒരു വിൻ്റർ സീസണിലോ സമ്മർ സീസണിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അത് സമ്മറാണ് അതിന് നല്ല സമ്മർ സീസണിലും, അതുപോലെ തന്നെ നമ്മുടെ വിൻ്റർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വസന്തകാലത്തൊക്കെ സ്പ്രിംഗ് സീസണിലൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തണലിലും ഇത് പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് തെയ്യ് ഇവിടുന്ന് കളക്ട് ചെയ്യാണ്. ഇപ്പോൾ അപ്പോൾ വേരോട് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം തെയ്യ് അവിടെ പടർന്ന് പന്തരിച്ച് അങ്ങനെ പടരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞു തൈ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു തൈ എങ്ങനെ നമ്മളെങ്ങനെ പ്ലാന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളതിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ ഉള്ള ഒരു പോട്ടിലേക്ക് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ മണ്ണ് തിന്ന് നമ്മൾ മണ്ണ് എങ്ങനെ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ, പിന്നെ സാധാരണ നമ്മുടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന അതേ മണ്ണും വളവും മതി. അതായത് നേരത്തെ നിറച്ച് വെച്ചൊരു പോട്ടായിരുന്നു നമ്മളെ മണ്ണും, അതുപോലെ തന്നെ ഇത്തിരി മണലും ചാണകപ്പൊടിയും അത് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഇത് പടർന്ന് പന്തലിക്കാൻ സ്ഥലം ഉണ്ടായിരിക്കണം എന്നുള്ളത്. നമ്മൾ കുഞ്ഞു പോട്ടതിനെക്കാട്ടും നമുക്ക് നല്ലത് പടർന്ന് പന്തലിച്ച് ഇതിന് വേര് കിട്ടാനുള്ള സ്ഥലം വേണം. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളത് പ്ലാന്റ് ചെയ്യാനുള്ള പരിപാടി. ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. എവിടെയും ഉണ്ടാവും. എവിടെയും ഉണ്ടാവും എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ വെയിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടിട്ടുണ്ട് വെച്ചെങ്കിൽ കരിഞ്ഞ് പോകും ഇലകൾ. അല്ലാതെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഇപ്പോൾ ഉച്ചത്തിൽ വെളിച്ചം തന്നെ ഒരു ചെറിയ രീതിയിൽ ലഭിക്കുന്നുള്ളൂ. അതായത് ഒരു തണലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി നന്നായിട്ട് വളരുന്നത് കേട്ടോ. കേരളത്തിലെ ഹാങ്ങിങ് പ്ലാന്റുകൾ ട്രെൻഡായി കൊണ്ടിരിക്കുന്നൊരു ടൈം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്താണ് നമ്മുടെ നാട്ടിലെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു പ്ലാന്റ് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയത്. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് മാത്രമേ ആ സമയത്ത് പരിചയം ഉണ്ടായിരുന്നുള്ളൂ, ഈ ഫ്ലെയിം വയലറ്റ് എന്ന് പറയുന്നത്. കാരണം അത് തൂക്കിയിടുമ്പോൾ ഉള്ള ഫ്ലവറിങ് ആയിട്ട് വളരെ തൂക്കിയിട്ടാലും അത് തൂക്കിയിടുമ്പോൾ നമുക്ക് തണലിലെ ഏരിയയിലായിരിക്കുമല്ലോ തൂക്കിയിടുന്നത്. അപ്പോൾ അവിടെയും അത് നല്ല രീതിയിൽ പൂക്കുന്ന ഒരു പ്ലാന്റ് ആയിട്ടാണ് പിന്നെ അത് ട്രെൻഡിങ് ആയത്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വെറും തറയിൽ പിന്നെ നിരപ്പായിട്ട് നല്ല ലോണ് പോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് തൊടിയിലൊക്കെ തൂക്കിയിട്ട് നമ്മുടെ മതിലിൽ പിന്നെ വെർട്ടിക്കൽ ഗാർഡനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താൻ പറ്റാവുന്ന ഒരു പ്ലാന്റാണിത് കേട്ടോ. എപ്പിഷ്യ എന്നുള്ള പേരിലാണ്, എപ്പിഷ്യ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റാണിത്. അതോടൊപ്പം തന്നെ എപ്പിഷ്യ പ്ലാന്റിനോടൊപ്പം തന്നെ ഫ്ലെയിം വയലറ്റ് എന്നുള്ളൊരു വിളിപ്പേരിലാണത് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ഫ്ലെയിം വയലറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു പ്ലാന്റ് അല്ലേ. അപ്പോൾ പിന്നെ ചുവപ്പ് റെഡ് പൂക്കളോട് കൂടി നിൽക്കുന്നത് കാണാൻ വളരെ രസമാണ്. റെഡ് പൂക്കളെക്കാട്ടും പ്രത്യേകത അതിൻ്റെ ഒരു ആ ഒരു വൈൻസൊക്കെയുള്ള വൈറ്റ് വൈൻസ് ഉള്ള ആ ഒരു ഇലകളാണ് കേട്ടോ. ആരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇലകളാണ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്ത കുഞ്ഞു തൈ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക്
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അത് നമ്മുടെ അമ്പിളിയുടെ ഗാർഡനായിട്ട് ഞാൻ പറയാൻ മറന്നിരുന്നു. അപ്പോൾ അവളുടെ കുഞ്ഞു പോട്ടാണ്, പോട്ടിലുള്ള അക്വേറിയമാണ് അതായത്. അപ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു ഗാർഡനാണ്, ഫ്ലവറിങ് പൂക്കളാണ് അവളുടെ അടുത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ അവൾ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ അയൽവാസിയാണ്, അതിപ്പോൾ നമ്മുടെ ഫ്രണ്ടുമാണ് അമ്പിളി. അപ്പോൾ അവളുടെ പ്ലാന്റാണിത്. പിന്നെ അപ്പോൾ ഇതാ വേരുകൾ വന്ന് നിൽക്കുന്നത് കണ്ടു. ഇത് ഓരോ നോഡ്സിലും വേര് വന്നിട്ടുണ്ടാവും. പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവൾ മുറ്റത്ത് ഓണായിട്ട്. പിന്നെ അപ്പോൾ അത് രസമൊക്കെയായിട്ട് കണ്ടപ്പോൾ എനിക്ക് അത് വീഡിയോ എടുക്കണം എന്ന് തോന്നി. അതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണം തോന്നി. എൻ്റെ കയ്യിലുണ്ട് അത് പ്ലാന്റ്, ആ പോട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ട് ഇതായി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു.